ഏറെ നാൾ നീണ്ടുനിന്ന ആശയക്കുഴപ്പത്തിനും പ്രതിസന്ധികൾക്കും ഒടുവിൽ 255 സീറ്റുകളിൽ ധാരണയിലെത്തി മഹാരാഷ്ട്രയിലെ എംപിയിൽ സഖ്യം. എൻസിപിയുടെ സീറ്റിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനമായിരുന്നുവെങ്കിൽ വിദർഭ മേഖലയിലെ സീറ്റുകളുടെ കാര്യത്തിൽ ശിവസേനയ്ക്കും കോൺഗ്രസിനും ഇടയിൽ വലിയ തർക്കം തന്നെ നിലനിന്നിരുന്നു. ഈ തർക്കത്തിന് ഇപ്പോഴും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് ആകെയുള്ള 288 മണ്ഡലങ്ങളിൽ 3 പാർട്ടികളും 85 സീറ്റുകളിൽ വീതം മത്സരിക്കാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ശേഷിക്കുന്ന 33 സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ച തുടരുകയും വരും ദിവസങ്ങളിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും 3 പാർട്ടികളുടെയും നേതാക്കൾ പറഞ്ഞു. മുംബൈയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് 85 85 85 എന്ന ഫോർമുലയെ കുറിച്ച് നേതാക്കൾ വ്യക്തമാക്കിയത്. ബാക്കിയുള്ള സീറ്റുകളിൽ ധാരണയിലെത്തിയ ശേഷം മറ്റ് സഖ്യകക്ഷികളുമായി സംസാരിക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അറിയിച്ചു. ശിവസേനയും കോൺഗ്രസും 100 സീറ്റുകളിൽ കൂടുതൽ വീതം അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഇപ്പോഴും പ്രധാന തർക്കവിഷയമായി നിലനിൽക്കുന്നത്. വിദർഭ മേഖലയിലടക്കം ഇപ്പോഴും തർക്കം പരിഹരിച്ചിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. 33 സീറ്റുകളിൽ 18 ചെറിയ സഖ്യകക്ഷികൾക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് തീരുമാനം. ശേഷിക്കുന്ന 15 സീറ്റുകളുടെ കാര്യത്തിലാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഈ 15 സീറ്റുകളിൽ 10 വിദർഭ മേഖലയിൽ നിന്നുള്ളവയാണ്. ബാക്കിയുള്ളവ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലും നാസിക്കിലുമാണ്. ശിവസേന തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വൈകിട്ടോടെ പുറത്തിറക്കി. 65 പേർ അടങ്ങുന്നതാണ് ശിവസേനയുടെ ആദ്യഘട്ട പട്ടിക. 15 സിറ്റിംഗ് MLA മാരിൽ 14 പേരെയും പാർട്ടി വീണ്ടും മത്സരിപ്പിക്കും. മഹാവികാസ് അഘാടിയുടെ സംയുക്ത പത്രസമ്മേളനത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപായിരുന്നു ശിവസേനയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സെവ്രിയയെ പ്രതിനിധീകരിക്കുന്ന അജയ് ചൌധരി മാത്രമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഏക സിറ്റിംഗ് MLA. ആദിത്യ താക്കറെ വോർലി മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. ആദിത്യയുടെ ബന്ധു വരുൺ സർദേശായി ബാന്ദ്ര ഈസ്റ്റിൽ നിന്നും മത്സരിക്കുമ്പോൾ അന്തരിച്ച സേനാ നേതാവ് ആനന്ദ് ദിഗേയുടെ അനന്തരവൻ കേദാർ ദിഗേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെ കോപ്രി ബഞ്ച് പഘാടി മണ്ഡലത്തിൽ മത്സരിക്കും. മഹിമിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ തലവൻ രാജ് താക്കറെയുടെ മകൻ അമിത് താക്കറെയെ നേരിടാൻ മഹേഷ് സാവന്തിനെയാണ് ശിവസേന നിയോഗിച്ചിരിക്കുന്നത്. MBA സഖ്യത്തിനുള്ളിൽ തർക്കം നിലനിൽക്കുന്ന സീറ്റുകളിലും ശിവസേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാംടെക്, നന്ദ്ഗാവ്, സോലാപൂർ സൌത്ത് തുടങ്ങിയ തർക്ക മണ്ഡലങ്ങളിലാണ് സേനയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 2022 തങ്ങളുമായി സഖ്യമുണ്ടാക്കിയ ക്രാന്തികാരി ഷേത്കാരി പാർട്ടിയുടെ സിറ്റിംഗ് MLA ശങ്കർ റാവു ഘട്ടക്കിന് അഹമ്മദ് നഗറിലെ നെവാസയിൽ നിന്നും ശിവസേന ടിക്കറ്റ് നൽകിയിട്ടുണ്ട്.